അങ്ങനെയില്ല, എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. അങ്ങനെ ഉണ്ട്, പക്ഷെ മമ്മീസ് ഫേവറേറ്റ് ശരിക്കും ഇവക്ക് കുൽസുനോട് കുറച്ചൊരു പാർഷ്യാലിറ്റി ഉണ്ട്. കാണുന്നുണ്ട് സത്യം, ഇല്ലല്ല പാർഷ്യാലിറ്റി എല്ലാം കുൽസുനോടാ. ഞാൻ കാണുന്ന പിടിച്ച് കൂടുതൽ കൊഞ്ചിക്കുന്നത് ഉമ്മ വെക്കുന്നൊക്കെ കുൽസുനോടാ. അങ്ങനെ ചോദിച്ചാ അവര് പറയത്തില്ലല്ലോ. ഞാൻ അല്ലല്ല നമുക്ക് രണ്ടുപേരോടും നമുക്ക് ഞാൻ പറയാം, ഒരു പരീക്ഷണം നടത്തി നോക്കാം. ഒന്ന് വിളിക്കട്ടെ ഈ ചേച്ചി, ചോദിക്കുക കുച്ചുമ്പി തങ്കത്തിന് അപ്പേനെയാണോ അമ്മേനെയാണോ ഇഷ്ടം? വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി പറഞ്ഞു. കുച്ചുമ്പിക്കോ എനിക്ക് അപ്പേനെ അമ്മേനെ. അമ്മയുടെ പെറ്റാരാ? രണ്ടുപേരും ഒരേ സ്വരത്തിലാണ്. അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആരാ? തങ്കല്ലേ? തങ്കക്കുട്ടിയല്ലേ? അതപ്പോ അവിടെ നിന്ന് പോയില്ലേ? ഇവരുടെ കയ്യിൽ നിന്ന് പോയി. ഇവരാണ് ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി പറയണെന്ന് പറഞ്ഞിട്ടാ. തങ്കം കുറിച്ച് ഭയങ്കര കനത്ത മറുപടി വന്നിട്ട് പോയിരുന്നു. ഇനി മെച്ചൂർഡ് ആയിട്ട് ഉള്ള ആളാരാണ്? മെച്ചൂർഡ് ആണല്ലോ. നിങ്ങൾ രണ്ടുപേർക്ക് കുട്ടികൾ വന്നപ്പോഴത്തേക്ക് ജീവിതത്തിൽ വന്ന മാറ്റം എന്താ? ഒരു മാറ്റം വന്നിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു നേരത്തെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ചേഞ്ച് വന്നായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലാണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. പിള്ളേരെയൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. നേരത്തെ ഇങ്ങനെ ഇത്രയും ദേഷ്യമൊന്നുമല്ല. ആ സമയം എന്റെ അമ്മച്ചി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ അമ്മച്ചീനെ ഒക്കെ നോക്കിയിരുന്നൊക്കെ ഭയങ്കര കുറച്ചുകൂടെ നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പിള്ളേര് വന്നതിന് ശേഷം ഇച്ചിട്ട് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ ഞാൻ കുറച്ച് ആൾക്കാരെ കുറിച്ച് ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? എനിക്ക് പറയാനാണ് പ്രിൻസസ് ഡയന, മാഡം ജയലളിത. ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോവും. ഞാനാണെങ്കിൽ തഗ് മറുപടികൾ മാത്രമേ തരുള്ളൂ. ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ സ്വന്തം ബോച്ചെ. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ച വ്യക്തിയാരാണ്? പിന്നീട് നമ്മൾ വിചാരിച്ച അങ്ങനെ അല്ലായിരുന്നല്ലോ ഇവര് എന്ന് തോന്നിയ? എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. സിനിമയിലുള്ളവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഇപ്പൊ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് അപ്പൊ ഓർമ്മയില്ല ആരാണ്. സിനിമയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, നമ്മൾ ആദ്യം ഇവര് ഇതിന്റെ ഒരു ജാടക്കാരായിരിക്കും. സത്യമായിട്ട് ഈ ചേച്ചിയെ കുറിച്ച് ഞാൻ എന്തൊരു തെറ്റിദ്ധാരണയായിരുന്നു അറിയോ?